हलो व्यूवर्स वेलकम बैक टू अमित टेस्ट बड्स इन या अटिपोली और स्ट्रीट फुडाणु निष्ट पावभाजी ई वीडियो कीटी तेजा साधी अब या चल सब्सक्राइब सब्सक्राइब कूड़े कुं बेल क्लिक इतान या रु टोमाटो चाई अरुद രണ്ട് ഓണിയൻ ചോപ്പ് ചെയ്തത് ഒരു കാപ്സിക്കം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില രണ്ട് സ്പൂൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇത് ഹാഫ് ബോയിൽഡ് ആണ് ഇതുപോലെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ പാവ്ഭാജി മസാല ഇവിടെ ഞാൻ രണ്ട് പൊട്ടറ്റോ ഒരു കാരറ്റും കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ് ആദ്യം നമുക്ക് തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ചോപ്പ് ചെയ്ത തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സിം ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇപ്പോ തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം ചേർത്ത് വഴറ്റി എടുക്കാം നമ്മൾ കാരറ്റ് ഉരുളക്കിഴങ്ങും നേരത്തെ നന്നായിട്ട് വേവിച്ച് വെച്ചതായിരുന്നു ഇനി ഈ തക്കാളി ഒന്ന് ഉടയുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഇപ്പോ തക്കാളി നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം നിങ്ങളുടെ അടുത്ത് കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ ചേർക്കാം പാവഭാജി ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുക്കണം എൻ്റെയില് സ്മാഷർ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് നന്നായിട്ട് ഉടച്ചെടുക്കുന്നത് നിങ്ങൾക്ക് സ്മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഗ്ലാസ് വെച്ചിട്ടോ ഇതേപോലെ മോളിൽ നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ പച്ചക്കറികളൊക്കെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ടെക്സ്ചർ ഇനി നമ്മൾ പാവഭാജി മസാല ഉണ്ടാക്കാൻ പോവാണ് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ആയ ശേഷം ഒരു സ്പൂൺ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം സിം ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് ഉള്ളി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അടുത്തൊരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴണ്ടതിന് ശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർക്കാം ഉള്ളി ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റണമെന്നൊന്നുമില്ല ഇതൊരു പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ ചേർക്കാം പാവഭാജി മസാല മൂന്ന് സ്പൂൺ ചേർക്കണം പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുപ്പ് ലോ ഫ്ലെയിമിൽ വയ്ക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നവരെ വഴറ്റി കൊടുക്കാം കുറച്ച് പേരൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തിരുന്നു സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാവോ ചോദിച്ച് അങ്ങനെയാണ് ഞങ്ങൾ പാവഭാജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഞാൻ പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നതുകൊണ്ട് ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഗ്രീൻ പീസ് ആഡ് ചെയ്യാം ഞാൻ ഹാഫ് ബോയിൽഡ് ഗ്രീൻ പീസ് ആണ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന പോലത്തെ ഹാഫ് ബോയിൽഡ് ഗ്രീൻ പീസ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് മാഷ് ചെയ്തിരുന്ന വെജിറ്റബിൾസ് ചേർക്കാം കുറച്ച് വെള്ളം ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാവഭജിക്ക് ഇത് നന്നായിട്ട് ഉടഞ്ഞു കെട്ടണം അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം പാവഭജിയുടെ മസാല ഓൾമോസ്റ്റ് റെഡിയായി ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവഭജി മസാല റെഡിയായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ മസാല തിക്കായി വരുമ്പോൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം ഇനി നമുക്ക് പാവ് ടോസ്റ്റ് ചെയ്തെടുക്കാം
സാധാരണ പാവ് ഭജിക്ക് ഞാനിവിടെ താഴെ കാണിച്ചിരിക്കുന്ന പോലെ ചെറിയ സൈസ് പാവാണ് യൂസ് ചെയ്യുക. എനിക്ക് ഈ ടൈപ്പിൽ സ്ക്വയർ ബൺ കിട്ടാത്തതുകൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിൽ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ എടുത്ത് ബട്ടറിൽ ഈ ബണ്ണ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ലോ ഫ്ലെയിമിൽ ടോസ്റ്റ് ചെയ്യണം. നമ്മുടെ പാവ് ഭാജി തയ്യാറായിരിക്കുന്നു. ഇനി ഒരു പ്ലേറ്റിൽ പാവും മസാലയും കുറച്ച് ഉള്ളിയും പച്ചമുളകും നാരങ്ങയും വെച്ച് സെർവ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡാണിത്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഞങ്ങളെ അറിയിക്കണം.